ഒമിക്രോൺ ഭീതി തുടരുന്നതിനിടെ രാജസ്ഥാനിൽ 9 പേർക്ക് ഒമിക്രോൺ സ്ഥിരീകരിച്ചു. ജയ്പൂരിലെ ഒരു കുടുംബത്തിലെ 9 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും നവംബർ 15 കുടുംബത്തിനാണ് വൈറസ് സ്ഥിരീകരിച്ചത്. ഇതോടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത ഒമിക്രോൺ കേസുകളുടെ എണ്ണം 21. മഹാരാഷ്ട്രയിൽ 7 ഡൽഹിയിൽ 1 ഇന്ന് രോഗം സ്ഥിരീകരിച്ചിരുന്നു. ഇതോടെ ഞായറാഴ്ച മാത്രം രാജ്യത്ത് 17 കൊറോണ വൈറസിന്റെ വകഭേദമായ ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. നേരത്തെ കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഡൽഹി സംസ്ഥാനങ്ങളിലാണ് ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്തിരുന്നത്. രാജസ്ഥാനിൽ വൈറസ് സാന്നിധ്യം കണ്ടെത്തിയതോടെ രാജ്യത്ത് ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനങ്ങളുടെ എണ്ണം 5. വിദേശത്ത് നിന്നുമെത്തിയ 4 ഇവരുമായി സമ്പർക്കമുള്ള 3 മഹാരാഷ്ട്രയിൽ ഇന്ന് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. രോഗികളിൽ 6 പിംപ്രി ചിൻച്വാദിൽ നിന്നും 1 പൂനെയിൽ നിന്നുമാണ്. പിംപ്രി ചിൻച്വാദിൽ നിന്ന് രോഗം സ്ഥിരീകരിച്ച 3 നൈജീരിയയിൽ നിന്നും വന്നതാണ്. ഇവരുമായി സമ്പർക്കം പുലർത്തിയ 3 രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 45 വയസ്സുള്ള ഇന്ത്യൻ വംശജയായ നൈജീരിയൻ പൗരയ്ക്കും അവരുടെ പെൺമക്കൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. മക്കൾക്ക് 12 ഉം 18 പ്രായം. സഹോദരനെ കാണാനാണ് ഇവർ പിംപ്രിൻ ചിൻച്വാദിൽ എത്തിയത്. ഇവരുടെ 45 വയസ്സുള്ള സഹോദരനും അദ്ദേഹത്തിന്റെ 7.5 വയസ്സുമുള്ള പെൺമക്കൾക്കും രോഗം സ്ഥിരീകരിച്ചു. പൂനെയിൽ രോഗം സ്ഥിരീകരിച്ച ആൾ നവംബർ 18 മുതൽ 25 ഫിൻലാൻഡിലാണ്. 29 രോഗലക്ഷണം കണ്ടതിനെ തുടർന്ന് സാമ്പിൾ പരിശോധിക്കുകയായിരുന്നു. ഇയാളുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ടാൻസാനിയയിൽ നിന്നുമെത്തി ഡൽഹി LNGP ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 37-കാരനാണ് രാജ്യത്ത് ഇന്ന് രോഗം സ്ഥിരീകരിച്ച മറ്റൊരാൾ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.